ശ്രീമതി അഞ്ഞു കുഞ്ചപ്പൻ ഇപ്പൊ നോക്കൂ മൈനസ് ഇത്രമാത്രം ഒരു ഹാനികരമായിട്ട് ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കുന്നതും തിരിച്ചറിയുന്നതും എന്നൊക്കെ പറയുന്നത് ഒരു ഹോട്ടൽ ഉടമയെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ ഹോട്ടലുമായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ന്യായീകരണത്തിന്റെ രീതിയിൽ ഒരു പെടുത്താൻ കഴിയുമോ കാരണം ഒരു ഹോട്ടൽ ഉടമ അറിഞ്ഞിരിക്കേണ്ടേ ഒരു വസ്തു ഒരു ഭക്ഷ്യപദാർത്ഥം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ജനങ്ങളുടെ ആരോഗ്യത്തെ ഏത് രീതിയിൽ ബാധിക്കും ഇതിനൊരു പൂർണ്ണ ബോധ്യം ഓരോ ഉടമയ്ക്കും വേണ്ടേ അല്ലാതെ ഒരു ലാഭത്തിന് വേണ്ടി മാത്രം കുറെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടാക്കുക എന്തെങ്കിലും രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ടേസ്റ്റ് മാത്രം മുൻനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി മറ്റുള്ള ഘടകങ്ങളൊക്കെ ചേർക്കുക ആ ജനങ്ങളുടെ ആരോഗ്യം എന്തൊരു കൺസേൺ ഹോട്ടൽ ഉടമകൾക്കുണ്ടോ മധുര തീർച്ചയായും ഞങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് കൊടുക്കുന്ന ഭക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ വീട്ടിലുള്ള ഏറ്റവും ചെറിയ കുഞ്ഞിനടക്കം സേഫ് ആയിരിക്കണം എന്നതാണ് എന്റെ പ്രൈമറി ഉത്തരവാദിത്തം എന്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കണം എങ്കിൽ മാത്രമേ എന്റെ കസ്റ്റമേഴ്സിന് ഞാൻ കൊടുക്കാൻ പാടുള്ളൂ ഇതാണ് ഞങ്ങൾ കുറെ പേരെങ്കിലും വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ചിന്ത ഇത് പ്രകാരമാണ് ഞങ്ങളിൽ പലരും ഈ ഹോട്ടൽ നിങ്ങൾ ഈ അടച്ചു പറയുന്നുണ്ട് ഹോട്ടലിലെ ഉടമകൾ എല്ലാവരും ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഈ മയണൈസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഒന്ന് ഞാൻ തിരിച്ചു വന്നോട്ടെ എന്റെ റെസ്റ്റോറന്റിൽ ഞങ്ങൾ മയണൈസ് ഉപയോഗിക്കുന്നില്ല കാര്യം ഞാൻ നാടൻ ഫുഡിന്റെ ആളാണ് ഞങ്ങൾക്ക് അറബിക്കോ കോണ്ടിനെന്റലോ ഉള്ള ഒരു സ്ഥാപനമല്ല പക്ഷെ ഞാൻ വീട്ടിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാൻഡ്വിച്ചിന് വേണ്ടി മയണൈസ് ഉണ്ടാക്കാറുണ്ട് ഈ മയണൈസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വിഷകരമായ സാധനമല്ല നമ്മൾ ഉണ്ടാക്കുന്ന സാധനം കൃത്യമായി അപ്പോൾ തന്നെ റെഫ്രിജറേറ്റ് ചെയ്താൽ മയണൈസ് വിഷമല്ല പലപ്പോഴും സംഭവിക്കുന്നത് ഈ മുതലാളിമാർക്കും കൃത്യമായിട്ട് അറിയാതിരിക്കും ഷെഫുമാർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതിരിക്കും ഹാൻഡിൽ ചെയ്യുന്ന ഒന്നോ രണ്ടോ തൊഴിലാളികളുടെ അറിവില്ലായ്മയാണ് പലപ്പോഴും ഒരു സ്ഥാപനത്തെ തന്നെ മോശപ്പെടുത്തുന്നത് അവര് ഈ അടിക്കുന്ന സാധനം ഏതെങ്കിലും ഒരു വശത്തോട്ട് മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് അത് പിന്നീട് ഫ്രിഡ്ജിൽ വെക്കും പിറ്റേ ദിവസം വീണ്ടും പുറത്തെടുത്ത് വെക്കും പാക്ക് ചെയ്യും പാക്ക് ചെയ്ത സാധനം ബാക്കി വന്നത് വീണ്ടും എടുത്ത് പുറത്തിടും ഫ്രിഡ്ജിൽ വെക്കും ഇവിടെയാണ് പലപ്പോഴും തെറ്റുപറ്റുന്നത് ഈ ഹാൻഡിൽ ചെയ്യുന്ന പാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഇത് സെർവ് ചെയ്ത് വരുന്നവരിലോ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് കാണിക്കുന്ന മിസ്റ്റേക്കിൽ നിന്നാണ് എന്റയർ സ്ഥാപനവും ഈ മൊത്തം ചങ്ങല തന്നെ പൊട്ടുന്ന രീതിയിൽ അബദ്ധമായി മാറുന്നത് അല്ലാതെ ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ടോ ഇത് എങ്ങനെയും ചെയ്യാം എന്ന വിചാരം കൊണ്ടോ അല്ല ഒരു 90% ഈ റെസ്റ്റോറന്റ് മുതലാളിമാർക്കും ഇതിനെക്കുറിച്ച് വളരെ പ്രതിബദ്ധതയോടുകൂടി തന്നെ ഞാൻ കൊടുക്കുന്ന ഭക്ഷണം സേഫ് ആയിരിക്കണമെന്നും ഇതുവഴി ആർക്കും അപകടം ഉണ്ടാകരുതെന്നുള്ള പ്രവർത്തിച്ചു പോകുന്ന റെസ്റ്റോറന്റുകൾ ഇഷ്ടം റെസ്റ്റോറന്റുകളുണ്ട് ഇല്ലെന്നല്ല ഞാൻ അടിച്ചാക്ഷേപിച്ച് പറയുന്നല്ല പക്ഷെ എങ്കിൽ കൂടിയും ഈ പറയുന്ന കാര്യങ്ങൾ പാലിക്കുന്ന എത്ര ഹോട്ടലുകളുണ്ട് ഹോട്ടലുകൾ പ്രധാനമായിട്ടും നോക്കുന്ന ലാഭം തന്നെയാണല്ലോ ആ ലാഭത്തിന്റെ പുറത്ത് ജനങ്ങളുടെ ആരോഗ്യം കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു അതല്ലേ സംഭവിക്കുന്നത് അതെങ്ങനെയാ പറയുന്നത് ലാഭം എന്ന് പറയുന്നത് നമ്മൾ നല്ല സാധനം കൊടുക്കാന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ ഞങ്ങളുടെ സാധനം മോശമാണെങ്കിൽ അത് ആദ്യം ബാധിക്കുന്ന ഞങ്ങളെയാണ് അപ്പം അവിടെ അതല്ലേ പ്രൈമറിലി നമ്മൾ ബിഗർ പിക്ചറല്ലേ നോക്കേണ്ടത് ബിഗർ പിക്ചറിൽ ലാഭകരമായ ഫുഡ് എന്ന് പറയുന്നത് നല്ല ഭക്ഷണമാണ് അത് സേഫ് ആയിട്ടുള്ള ഭക്ഷണം നല്ല ഭക്ഷണം കൊടുക്കുന്ന നല്ല പേരുള്ള സ്ഥാപനത്തിൽ മാത്രമേ നല്ല കച്ചവടം വരുത്തുള്ളൂ അതൊരു സിമ്പിൾ ലോജിക്കാണ് അല്ലാതെ മോശം ഭക്ഷണമോ ഒരു അപകടകരമായ ഭക്ഷണം കൊടുത്തു ഒരു തവണ ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തെ ഇതിപ്പോ സംസ്ഥാന വ്യാപകമായി പരിശോധന നടക്കുന്നുണ്ടല്ലോ അവിടെ ഈ 5-സ്റ്റാറും 3-സ്റ്റാറും അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ഇങ്ങനെയുള്ള ചില മോശം ഭക്ഷണങ്ങൾ അതായത് പേരുള്ള താങ്കൾ ഈ പറഞ്ഞ പോലെ തന്നെ പേരും പെരുമയും ഉള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന അങ്ങനെ പേരുള്ള ഹോട്ടലുകളിൽ നിന്നും പഴകിയ മാംസങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പേരും പെരുമയും ഒന്നും അപ്പൊ ഇതിനൊന്നും ഒരു കാരണമല്ല എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ് ആ ഗ്രീഡിനെസിന്റെ പുറകെ ആ പൈസയുടെ പുറകെ അത്യാഗ്രഹത്തിന്റെ പുറകെ പോയ കുറച്ചു പേരല്ല ഈ ഈ ഒരു ഇൻഡസ്ട്രി എന്നതാണ് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ പൈസ എന്നതിനേക്കാൾ ഉപരി ചിരിക്കുന്ന കസ്റ്റമറിന്റെ അതൃപ്തിയോടുകൂടിയുള്ള അഭിപ്രായത്തിന് വലിയ വില കൊടുക്കുന്ന കുറെ അധികം പേരെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രിയുടെ പുറകിലുള്ളതുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രി ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് കുറെ അധികം പേര് നടത്തിക്കൊണ്ടു പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ www.zeemalayalamnews.com